പട്ടയത്തിനായുള്ള കല്ലാർകുട്ടി മേഖലയിലെ കർഷകരുടെ കാത്തിരിപ്പ് നീളുന്നു. 3500 അധികം കുടുംബങ്ങളാണ് പട്ടയം ലഭിക്കുന്നതും കാത്ത് കല്ലാർകുട്ടി മേഖലയിൽ കഴിയുന്നത്. പട്ടയമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യമിനിയും ഫലപ്രാപ്തിയിൽ എത്താത്തതിൽ പ്രദേശവാസികളായ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. കല്ലാർകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ്. നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആക്ഷേപം. പ്രദേശവാസികളുടെ പട്ടയമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഇനിയും ഫലപ്രാപ്തിയിൽ എത്താത്തതിൽ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. പട്ടയ ലഭ്യതയ്ക്കായി സർക്കാരിന്റെ ഇടപെടൽ എന്ന ആവശ്യം കുടുംബങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇലക്ഷൻ കാലഘട്ടങ്ങളിൽ സർവേ നടപടികൾ മാത്രമായി ആരോപണങ്ങൾ പോലെ ഒരു സർവേ നടപടികൾ മാത്രമായി അവശേഷിക്കുക എന്നുള്ള സംശയമുണ്ട്. സർവേ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയത് ഈ പട്ടയ നടപടികൾക്ക് മാന്ദ്യമുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണ ലെറ്ററിൽ നിന്ന് ഞങ്ങൾ അയച്ച പരാതിയിൽ വിശദീകരണ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആ വിശദീകരണ ലെറ്ററിൽ വന്നിട്ടുള്ള മറുപടി 1964 ഭൂപതിവ് ചട്ടം, അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അതും അതിൻ്റെ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമാണ് പട്ടയ നടപടികളിൽ ആക്ഷൻ ഉണ്ടാകുകയുള്ളൂ എന്നും, അതുപോലെ കെ എസ് ഇ ബോർഡിൻ്റെ NOC അത് ലഭിക്കുന്നത് അത് അതിലൊരു ഫൈനൽ തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമാണ് സർവേ ചെയ്തിരിക്കുന്ന ലാൻഡുകളുടെ 3 ചെയിൻ അല്ലെങ്കിൽ 7 ചെയിൻ എന്നുള്ള ആ ഒരു പരിധി നിശ്ചയിച്ച് പട്ടയ നടപടികൾ പൂർത്തീകരിക്കുകയുള്ളൂ എന്നുള്ള മറുപടിയും എല്ലാം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വന്നിട്ടുണ്ട്. ഇതൊക്കെ പട്ടയം നൽകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള മുടന്തൻ നയങ്ങളായിട്ട് മാത്രമാണ് ഈ കല്ലാർകുട്ടിയിലെ കർഷകർക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. കല്ലാർകുട്ടി അണക്കെട്ടിൻ്റെ ഇരുകരകളിലുമായി വെള്ളത്തുവൽ കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന 3500 കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭ്യമാക്കേണ്ടതുള്ളത്. പട്ടയ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നതിനായി രൂപം കൊണ്ട പട്ടയ അവകാശ സംരക്ഷണ വേദി മുമ്പ് വിവിധ സമരപരിപാടികൾക്ക് രൂപം നൽകിയിരുന്നു. പട്ടയ വിഷയത്തിൽ ഇനിയും തങ്ങൾക്ക് നേരെ മുഖം തിരിക്കരുതെന്നാണ് കല്ലാർകുട്ടിയിലെ കർഷക കുടുംബങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.